അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 December 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് കുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ ദേവമാതാവേ, ഈ നിമിഷം അമ്മയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളിതാ വന്നിരിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ അനുഗ്രഹങ്ങളും കൃപകളും എന്നിലേക്കും എൻ്റെ ഭവനത്തിലേക്കും ഒഴുക്കേണമേ. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേ, അങ്ങ് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും അനേകം മനുഷ്യരിൽ പ്രവർത്തിച്ചുവല്ലോ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കൃപകളും ഞങ്ങളിലേക്കും വർഷിക്കണമേ. കൃപാസന പ്രസാദപരമാതാവേ, അമ്മയുടെ സന്നിധിയിൽ വേദന നിറഞ്ഞ ഹൃദയവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലുള്ള വിശ്വാസത്തിൽ ഞാൻ എന്നെയും എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളുടെയും സാന്ത്വനത്തിൻ്റെയും അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിരാശയുടെ നിമിഷങ്ങളിൽ അമ്മയുടെ സ്നേഹനിർഭരമായ കരം നീട്ടുവാൻ ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും എല്ലാം അറിയാവുന്ന അമ്മേ, അത്ഭുതങ്ങളുടെ മാതാവേ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ അമ്മ ഞങ്ങൾക്ക് ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമേ. ഞങ്ങളുടെ സങ്കടങ്ങളിൽ ഞങ്ങളെ സാന്ത്വനപ്പെടുത്തണമേ. കരുണയോടെ ഞങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്തണമേ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാ ദൈവമക്കളുടെയും സ്നേഹനിധിയായ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ മറികടക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ ശക്തിയും ആശ്വാസവും നൽകി ഞങ്ങളെ സാന്ത്വനപ്പെടുത്തണമേ. പരിശുദ്ധ മാതാവേ, ആന്തരിക സമാധാനവും ദൈവിക കരുതലിലുള്ള വിശ്വാസവും കണ്ടെത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും നിരാശരായവരുടെ നിലവിളികൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ. കൃപാസന പ്രസാദപരമാതാവേ, കരയുന്ന ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ച് ഞങ്ങളുടെ തകർന്ന ഹൃദയങ്ങളിൽ പ്രത്യാശ നിലനിർത്തണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ പ്രതിസന്ധികളെയും ധൈര്യത്തോടെയും വിശ്വാസത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും നേരിടുവാൻ കഴിയട്ടെ. പരിശുദ്ധ അമ്മേ, എല്ലായ്പ്പോഴും അമ്മ
ഞങ്ങളുടെ പക്ഷത്തുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളും കൃപകളും നൽകണമേ. അത്ഭുതങ്ങളുടെയും കൃപകളുടെയും ഒഴിച്ചുകൂടാനാവാത്ത ഉറവിടമായ കൃപാസന പ്രസാദവരമാതാവേ, വിശ്വാസം നഷ്ടപ്പെട്ടവർക്കും ഇനിയും പുഞ്ചിരിക്കുവാൻ കാരണം കണ്ടെത്താത്തവർക്കും വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയ്ക്ക് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനം എല്ലാവർക്കും കൊടുക്കണമേ. എല്ലാ മക്കളിലും എല്ലാ ഭവനങ്ങളിലും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്തണമേ. എല്ലാ മക്കളെയും ദൈവസ്നേഹത്താൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള കൃപ നൽകണമേ. കൃപാസന പ്രസാദവരമാതാവേ, എൻ്റെ ജീവിതത്തിൻ്റെ വേദനയുടെ ഈ നിമിഷങ്ങളിൽ അത്ഭുതങ്ങളുടെ മാതാവേ, ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ആശങ്കകളും സങ്കടങ്ങളും അമ്മയുടെ കൈകളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കും എന്ന ഉറപ്പോടെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രതിസന്ധികളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഒപ്പം നിരാശരായ എല്ലാവരുടെയും ആവശ്യങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും രോഗശാന്തിയുടെ കൃപകൾ നൽകണമേ. പരിശുദ്ധ അമ്മേ, നിരാശയിൽ കഴിയുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനം നൽകുന്നതിനു വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ അമ്മേ, ശാരീരികവും മാനസികവുമായ രോഗങ്ങളെ അഭിമുഖീകരിക്കുന്ന ഞങ്ങളെയും ലോകം മുഴുവനുമുള്ള എല്ലാവരെയും അമ്മയുടെ സംരക്ഷണത്തിനായി അമ്മയുടെ രോഗസൗഖ്യത്തിനായി ഇതാ ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മയുടെ സൗഖ്യത്തിൻ്റെ കരങ്ങളാൽ എല്ലാവരെയും ഈ നിമിഷം സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുവാനും ദൈവിക സൗഖ്യത്താൽ സ്പർശിക്കുവാനും അനുഗ്രഹിക്കണമേ. നഷ്ട നിരാശകളും വേദനകളും മൂലം മുറിവേറ്റ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ ഓരോരുത്തരും അമ്മയുടെ സ്നേഹത്തിൻ്റെ മേലങ്കിയിൽ ആശ്വാസം കണ്ടെത്തുവാനായി സഞ്ചാരി മാതാവായ പരിശുദ്ധ അമ്മേ, ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് വാഴണമേ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദവരമാതാവേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരെയും ജോലിയില്ലാത്തവരെയും ഏകാന്തതയിൽ കഴിയുന്നവരെയും ഇതാ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവർക്കായി അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുന്നതിനും ഞങ്ങളുടെ കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരത കണ്ടെത്തുന്നതിനുമുള്ള മാർഗങ്ങൾ നൽകിക്കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ജീവിത വിജയം കൈവരിക്കുന്നതിന് ആവശ്യമായ പാതകൾ തുറന്നു തരണമേ. വൈവാഹിക പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതികൾക്ക്, വിശ്വാസത്തിൻ്റെ പാതയിൽ നിന്ന് അകന്നിരിക്കുന്ന മക്കൾക്കും, പ്രതിസന്ധിയിലായ കുടുംബങ്ങളുടെ മേലും പരിശുദ്ധ അമ്മേ, അമ്മയുടെ കൃപ ചൊരിയണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ സമാധാനവും ഐക്യവും കണ്ടെത്തുന്നതിനും സ്നേഹബന്ധവും ധാരണയും പുനഃസ്ഥാപിക്കുന്നതിനും അനുഗ്രഹിക്കണമേ.
ആസക്തിയിലും അനിശ്ചിതമായ വഴികളിലും അകപ്പെട്ടുപോയ യുവാക്കളെ ലോകത്തിൻ്റെ കെണിയിൽ നിന്ന് സംരക്ഷിക്കുകയും യഥാർത്ഥ സ്നേഹത്തിലേക്ക് അവരെ തിരികെ നയിക്കുകയും ചെയ്യണമേ. അങ്ങനെ അവരുടെ ലക്ഷ്യവും അർത്ഥവും കണ്ടെത്തുവാൻ അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ജീവിതം നഷ്ടപ്പെട്ടു പോയ ഞങ്ങൾക്ക് ജീവിതം തിരികെ തരണമേ. ദൈവത്തിന് മാത്രം നൽകുന്ന സമാധാനം കണ്ടെത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം വിഷമിക്കുന്ന ഞങ്ങളുടെ സാമ്പത്തിക പരാജയങ്ങളെ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. തൊഴിലില്ലായ്മ, വിഷാദം, എല്ലാത്തരം പ്രശ്നങ്ങളും അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും പ്രതിസന്ധികളും എടുത്ത് മാറ്റണമേ. ഞങ്ങൾക്ക് ആവശ്യമായ സമാധാനവും സന്തോഷവും നൽകണമേ. അത്ഭുതങ്ങളുടെ രാജ്ഞിയായ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ വേദനകൾക്ക് ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ യാചനകൾ സ്വീകരിച്ച് അങ്ങേ പുത്രനോട് ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ.